നമസ്കാരം. ഗോലാൻ കുന്നുകളിലേക്ക് ഹിസ്ബുള്ള ഭീകരർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു. മരിച്ചത് ഒരു സ്ത്രീയും പുരുഷനുമാണ് എന്നാണ് ഇപ്പോൾ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേർക്കായിരുന്നു റോക്കറ്റ് ആക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഏതാണ്ട് 40 റോക്കറ്റുകളാണ് അയച്ചത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് അവർ ഇതിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്ക് തുടർച്ചയായി റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ യാസിർ ഖുർനബാഷിൻ്റെ വധത്തെ തുടർന്നാണ് ഇവർ ശക്തമായ തോതിൽ ഇപ്പോൾ തിരിച്ചടിക്കാൻ ആരംഭിച്ചത് എന്നാണ് സൂചന. ഇസ്രായേൽ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ സ്ഥിരീകരിച്ചിരുന്നു. ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേർക്കായിരുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഡ്രോൺ ആക്രമണം നടന്നത്. ഡമാസ്കസ് ബെയ്റൂട്ട് ഹൈവേയിലാണ് ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേർക്ക് ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖുർനബാഷ് നേരത്തെ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ളയുടെ അംഗരക്ഷകരായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. തങ്ങളുടെ നേതാവായ സയ്യിദിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു ഈ ഖുർനബാഷ് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തീവ്രവാദികളുടെ എണ്ണം 364 ഉയർന്നു. അതിനിടെ കഴിഞ്ഞ ദിവസവും സിറിയയിലേക്ക് ഇസ്രായേൽ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ സിറിയ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു. ഇദ്ദേഹം കമാൻഡോ ആയി സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. താൽ ലഹാത്ത് എന്ന 21-കാരനാണ് ഈ കൊല്ലപ്പെട്ട കമാൻഡോ. ഇതോടെ ഹമാസ് ഇസ്രായേൽ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണം 327 ഉയർന്നു. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ശക്തമായ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനെതിരെ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടരാനും ഈ രണ്ട് സംഘടനകളെയും പൂർണ്ണമായും ഇല്ലാതാക്കാനും തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും പ്രധാന നേതാക്കളെ ഓരോരുത്തരെയായി അവർ ഇപ്പോൾ വധിച്ചുകൊണ്ടിരിക്കുന്നത്.